ഗൈസ്, ഇതാണ് നമ്മുടെ അണ്ടല്ലൂർ കാവ്. ഇതാണ് അണ്ടല്ലൂരിന്റെ പവർ. ഇത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കണ്ണൂരുകാരനല്ല. ഇത് ഇന്നലെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയ്യാല കൂടൽ. അപ്പോൾ ഇത് ശ്രീരാമൻ്റെ വാനര സേനയിലെ പടയാളികൾ, വാനര പടയാളികളാണെന്നാണ് ഐതിഹ്യം. എന്തൊരു പവറാണെന്നറിയോ, ഒരു രക്ഷയുമില്ല. അതായത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് നമ്മളെ അണ്ടല്ലൂർ കാവിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ്. ഈ തിരക്ക് കണ്ടിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിലും ഉള്ളിൽ കയറിക്കഴിഞ്ഞാലുള്ള തിരക്കാണ് മോനെ തിരക്ക്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറപ്പുറം വഴി ആണ്, അതായത് തലശ്ശേരിയുടെ പിറകുവശത്തുള്ള ഒരു പാറപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതുവഴിയാണ് നമ്മൾ അണ്ടല്ലൂർ കാവിലേക്ക് എത്തിയത്. ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്സ്, കൊളംബസ്, അങ്ങനെ ബ്രേക്ക് ഡാൻസ്, നമ്മൾ പണ്ടൊക്കെ കയറിയിട്ടുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളും ആൾക്കാരും ഒക്കെ ഇതിൽ കയറുന്നുണ്ട്, രക്ഷയില്ല. ഇതിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ്. ലൈറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇതൊരു പന്തം, അതായത് തീപ്പന്തം കൊളുത്തുന്ന ഒരു പന്തം കൊളുത്തുന്ന ഒരു ആൾക്കാരാണ് അത്. അതുകൊണ്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊക്കെയുള്ള വീഡിയോസ് കാണാം. ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഒരു എൻട്രൻസ് ആണ്. ഇതുവഴി നമുക്കുള്ളിലേക്ക് കയറാം. ഒരു രക്ഷയില്ലാത്ത ജനത്തിരക്കാണ്. നമ്മൾ കാണുന്നതിൻ്റെ കാട്ടിയും ഡബിളിൻ്റെ ഡബിളാവും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് ഏതായാലും അത് വീഡിയോയിൽ കാണാം. ഇതൊക്കെ മെയ്യാല് കൂടുന്ന ആൾക്കാരാണ് ഒക്കെ. അവർ വ്രതം നോറ്റി ഉള്ള പിന്നെ എന്താ പറയുക, വാനര പടയാളികളാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ വ്രതമൊക്കെ എടുത്തിട്ട് ഈ ഇവരുടെ ഡ്രസ്സ് ഇതാണ്. ഒരു വെള്ളയും വെള്ള മുണ്ടും വെള്ള ഒരു ബനിയാനും തോർത്തും ഇതാണ് ഇവർ. ഇവരുടെ നിയന്ത്രണത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള ഉത്സവത്തിലൊക്കെ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ. ഇത് കണ്ടു തന്നെ അറിയണം. കണ്ണൂരുകാരനാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും അണ്ടല്ലൂരിൽ പോകണം, അണ്ടല്ലൂരിൻ്റെ കാഴ്ചകൾ കാണണം. ഒരു രക്ഷയില്ലാതൊരു വൈബ് ആംബിയൻസ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഭക്തന്മാർ വരികയും ദർശനത്തിന് വേണ്ടിയിട്ട് വരികയും ഈ പരിപാടികൾ, അതായത് ഒരുപാട് പിന്നെ തെയ്യം, ബാലിസുഗ്രീവ യുദ്ധം, ബപ്പീരൻ തെയ്യം, പിന്നെ അങ്ങനെ അങ്കക്കാരൻ, അങ്ങനെ കുറേ തെയ്യങ്ങളുണ്ട്. അതേറ്റവും പിന്നെ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റുന്ന തെയ്യമാണ് ദൈവത്താറ്, ദൈവത്താർ ഈശ്വരൻ. അപ്പോൾ ദൈവത്താർ ഈശ്വരൻ്റെ ഒക്കെ തെയ്യം ഇത് കീഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴൊക്കെയുള്ള തിരക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നോട്ട്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മുടെ ദൈവത്താറിൻ്റെ തറയിലേക്കുള്ള എഴുന്നള്ളത്താണ് ദൈവത്താർ ഇറങ്ങി വരുന്ന രംഗാണിത്. എന്താ ഒരു രസം, ഗഞ്ചാമരും ആലവട്ടം ഒക്കെ ആയി ദൈവത്താറിങ്ങനെ ആ മെയ്യാല കൂട്ടത്തിൻ്റെ ഇടയ്ക്കിലൂട്ട് വരുന്നതിൻ്റെ ഒരു രംഗം. ഇത് കാണണം, കണ്ട് തന്നെ നിങ്ങൾ ആസ്വദിക്കണം. ഒരു രക്ഷയില്ല. ദൈവത്താർ ഈശ്വരന് കിരീടം മെയ്യാല കൂട്ടത്തിലൂടെ വന്ന് അത് കിരീടം വെക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ദൈവത്താർ ഈശ്വരൻ ഇപ്പോൾ തറയേണ്ട മേല ഇരിക്കുന്ന ദൈവത്താർ ഈശ്വരൻ്റെ എല്ലാ മുടിയിലേക്ക് ഈ കിരീടം, ഓ കിരീടം വെച്ച ദൈവത്താർ. ദൈവത്താറ് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആ തറയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവന്ന് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. കാണണം, കണ്ടു തന്നെ ആസ്വദിക്കണം, നേരിട്ട് കാണണം. ഒരു രക്ഷയില്ലാതെ വിഷ്വൽസ് ആണ്.
കുഞ്ഞാളുകൂട്ടത്തിൻ്റെ അത്ര മൂന്ന് തെയ്യങ്ങൾ അണ്ടല്ലൂർ ക്ഷേത്രത്തിന് വലം വെക്കുന്ന രംഗമാണ് ദൈവത്താരീശ്വരൻ ബപ്പൂരൻ അങ്കക്കാരൻ. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഈ പുറത്ത് അണ്ടല്ലൂരിൻ്റെ പുറത്തുള്ള ജനത്തിരക്കാണ് ഈ കാണുന്നത്. ആൾക്കാർ കുറച്ച് ആൾക്കാരിങ്ങനെ കവിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനെക്കാട്ടിയും 10 മടങ്ങ് കൂടുതൽ ആൾക്കാർക്ക് രാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിപ്പ ചെറുപ്പം അല്ലേ, ചെറിയ കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ഒരു കുടുംബത്തോടെ, ഒരുപാട് ആൾക്കാർ പല ദേശത്തുനിന്നും, അതായത് ഈ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ജനസമുദ്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് കാണാണ്ടില്ല. കുഞ്ഞു കുട്ടികളൊക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഭയങ്കര ജനത്തിരക്കാണ്. അപ്പോൾ ഇത് പുറത്തെ കാഴ്ചകളാണ് ഞങ്ങൾ ഈ കാണുന്നത്. ഇനി ആ രാത്രി സമയത്ത് ആ റൈഡിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ റൈഡിൻ്റെ അടുക്കൽ ഒക്കെയുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ഒരുപാട് ജനങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ ദൂരെ കാണാൻ പറ്റത്തില്ല. ഞാൻ പറയില്ലേ, ഫുൾ കളർഫുള്ളാണ്, ലൈറ്റൊക്കെ ഇട്ട് എല്ലാ റൈഡ്സിലും ഭയങ്കര ആൾക്കാരാണ്. ജനുവിലും കൊളംബസിലും ഒക്കെ ആൾക്കാരാണ്, എല്ലാ റൈഡ്സിലും ആൾ ചെയ്യുന്നുണ്ട്, ആൾ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോ നിങ്ങൾ കണ്ട് ആ എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.